ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു പേപ്പർ ടോയ് ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ആയിട്ടാണ്. ഒരു ആൻറ്റി സ്ട്രെസ് പേപ്പർ ടോയ് എന്നൊക്കെ നമുക്കിങ്ങനെ പറയാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ള ഈ ഒരു പേപ്പർ, ഞാനൊരു കളർ പേപ്പറിൻ്റെ മുകളിൽ വേറൊരു കളറിലുള്ള പേപ്പർ ഒട്ടിച്ചിട്ടുള്ളതാണ്. അതായത് ഈ ഒരു ടോയ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് രണ്ട് കളേഴ്സുള്ള ഒരു പേപ്പറാണ് ആവശ്യമായിട്ടുള്ളത്. ഒരു പേപ്പറിൻ്റെ രണ്ട് സൈഡിലും രണ്ട് കളേഴ്സാണ് വേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, അതുകൊണ്ടാണ്, അങ്ങനത്തെ പേപ്പർ ഇല്ലാത്തതുകൊണ്ടാണ് ഞാനൊരു പേപ്പറിൻ്റെ മുകളിൽ വേറൊരു കളർ പേപ്പർ ഒട്ടിച്ചിട്ടുള്ളത്. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ബ്ലാക്കും ലൈറ്റ് ഗ്രീനുമാണ്. നിങ്ങളുടെ കയ്യിൽ ഏത് കളറാണോ ഉള്ളത് ആ രണ്ട് കളേഴ്സ് നിങ്ങൾക്ക് ഇതിനായിട്ട് ചൂസ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ഒട്ടിക്കുകയാണ് ചെയ്തത്. ഇങ്ങനെ നിങ്ങൾക്ക് ചെയ്യാം, അല്ലെങ്കിൽ രണ്ട് കളേഴ്സിലുള്ള ആ ഒരു പേപ്പർ നിങ്ങൾക്ക് വീട്ടിലുണ്ടെങ്കിൽ ആ ഒരു പേപ്പറും യൂസ് ചെയ്യാം. അപ്പോൾ ഇതേ ഞാൻ ഈ പേപ്പർ ഇതേപോലെ ഒന്ന് മടക്കി മടക്കി കൊടുക്കുന്നുണ്ട്. നാലായിട്ട് ഇതേപോലെ മടക്കിയിട്ടുണ്ട്. എന്നിട്ട് നമുക്കതിനെ ഓരോ മടക്കിലൂടെയും കട്ട് ചെയ്തിട്ട് ആ പേപ്പറിനെ നാല് പീസസ് ആക്കിയിട്ട് ഒന്ന് മുറിച്ചെടുക്കാം. നമുക്ക് ആദ്യം ഇതേപോലെ ഒന്ന് നാലായിട്ട് മടക്കിയതിന് ശേഷം ആ ഒന്ന് മുറിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇതേ ഞാൻ ഇതിനെ നാലായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒട്ടിച്ച് കൊടുക്കണം. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഒരു പീസ് എടുത്തിട്ട് അതിൻ്റെ ഒരറ്റത്ത് കുറച്ച് ഗ്ലൂ ആക്കിയതിന് ശേഷം അടുത്ത പീസ് എടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഒട്ടിച്ച് കൊടുക്കാം. അപ്പോൾ ഒട്ടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് സെയിം കളറ് വേണം നമ്മൾ ഒട്ടിക്കാനായിട്ട്. ആ നമ്മൾ ഒട്ടിക്കുന്ന ആ ഒരു ഭാഗത്ത് സെയിം കളർ തന്നെ വരണം. അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്കിതൊന്ന് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ഒരു പീസിൻ്റെ അറ്റത്ത് കുറച്ച് ഗ്ലൂ ആക്കുക, എന്നിട്ട് അടുത്ത പീസ് ഒട്ടിക്കുക. ഇതേ രീതിയിൽ തന്നെ നമുക്ക് ആ ഒരു നാല് പീസും ഒന്ന് ഒട്ടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇതേ ഞാൻ നാല് പീസും ഇതേപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ നല്ല നീളമുണ്ട് പേപ്പറിന്. ഇനി എന്താ നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളിതേ ഇതിനകത്ത് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. നമ്മുടെ പേപ്പറിൻ്റെ ഒരറ്റത്ത് നിന്ന് മറ്റേ അറ്റത്തോട്ട് വേണം നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ആദ്യത്തെ അറ്റത്ത് ഞാനിവിടെ 2 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അടുത്ത ജോയിൻ്റ് ഉണ്ടല്ലോ, നമ്മൾ പേപ്പർ രണ്ട് പേപ്പർ ഒട്ടിച്ചിട്ടുള്ള ആ ഒരു ജോയിൻ്റിൽ നമുക്ക് 3 സെൻറ്റിമീറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് പിന്നെ അടുത്തതായിട്ട് വരുന്ന ജോയിൻ്റിൽ നമ്മൾ 4 സെൻറ്റിമീറ്റർ ആണ് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. പിന്നെ ലാസ്റ്റ് വരുന്ന ആ ഒരു ജോയിൻ്റിൽ നമ്മൾ 4.3 സെൻറ്റിമീറ്റർ ആണ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ലാസ്റ്റത്തേത് ആ ഒരു പേപ്പറിൻ്റെ ലെങ്ത്ത്, എൻ്റെ പേപ്പർ 5 സെൻറ്റിമീറ്റർ ആയിരുന്നു. അപ്പോൾ ആ ഒരു 5 സെൻറ്റിമീറ്റർ തന്നെ അവിടെ വയ്ക്കുക. അത് പിന്നെ മാർക്ക് ചെയ്യേണ്ടതൊന്നും ആവശ്യമില്ല, അതങ്ങനെ തന്നെ നമ്മളത് വെച്ചാൽ മതി. അപ്പോൾ നമുക്ക് ഇതേപോലെ തന്നെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളൊരു സ്കെയിൽ ഉപയോഗിച്ചിട്ട് നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു പാർട്ടൊക്കെ ഉണ്ടല്ലോ, അവിടെ നമ്മൾ ഒന്ന് വരച്ച് കൊടുക്കുക. അതായത് നമ്മൾ മാർക്ക് ചെയ്ത ഓരോ പോയിൻ്റിൽ നിന്നും അടുത്ത പോയിൻറ്റിലോട്ട് ഒരു നീളമുള്ള സ്കെയിൽ ഉപയോഗിച്ചിട്ട് നമ്മളൊന്ന് വരച്ചിട്ട് ജോയിൻ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്കൊന്ന് ചെയ്തെടുത്തിട്ട് വരാം. അതൊന്ന് വരച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു വരയിലെ കൂടെ സിസേഴ്സ് വെച്ചിട്ടൊന്ന് കട്ട് ചെയ്തും കൂടെ എടുക്കാം. അപ്പോൾ കട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇതേപോലെ രണ്ട് പീസായിട്ട് കിട്ടും. ഇതിൽ വീതി കൂടിയിട്ടുള്ള പീസാണ് നമുക്ക് ആ ഒരു ടോയ് ഉണ്ടാക്കാനായിട്ട് ആവശ്യമുള്ളത്. മറ്റേ ചെറിയ പീസ് നമുക്ക് ആവശ്യമില്ല. അപ്പോൾ ഇനി നമുക്ക് ടോയ് ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ നമ്മുടെ ഈ ഒരു പേപ്പറിൻ്റെ വീതി കൂടിയിട്ടുള്ള, അതായത് 5 സെൻറ്റിമീറ്റർ ഉള്ള ആ ഒരു ഭാഗത്തു നിന്ന് വീഡിയോയിൽ കാണുന്ന പോലെ ഒന്ന് കോണിന്ന് മടക്കി കൊടുക്കുക. അതിനുശേഷം ഇതേപോലെ പേപ്പറൊന്ന് തിരിച്ച് പിടിച്ചിട്ട് വീണ്ടും ഒന്ന് മടക്കി കൊടുക്കുക. എന്നിട്ട് ഇതേപോലെ വീണ്ടും മടക്കുക. അങ്ങനെ വീഡിയോയിൽ കാണുന്ന പോലെ ഒന്ന് മടക്കി മടക്കി എടുക്കുക കേട്ടോ. അപ്പോൾ ഭയങ്കര സിമ്പിളാണ് ചെയ്യാനായിട്ട്. വീഡിയോ ഒന്ന് രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് ശ്രദ്ധിച്ച് കണ്ടു കഴിയുമ്പോൾ തന്നെ മനസ്സിലാവും. അപ്പോൾ ഒന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലാന്നുണ്ടെങ്കിൽ ഒന്ന് ബാക്കോട്ടേക്ക് സ്കിപ്പ് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ ഇതേപോലെ നമുക്ക് ആ ഒരു പേപ്പറിൻ്റെ അറ്റം വരേക്കും ഒന്നിങ്ങനെ മടക്കി മടക്കി എടുക്കാം. വീഡിയോ അധികം ലെങ്തി ആവാതിരിക്കാനായിട്ടാണ് ഇതേപോലെ കുറച്ച് സ്പീഡ് കൂട്ടിയിട്ട് കാണിക്കുന്നത്. ആ ഫസ്റ്റത്തെ ആ ഒരു പാർട്ട് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, അതേ രീതിയിൽ തന്നെയാണ് ആ ഒരു അറ്റം വരേക്ക് നമ്മൾ മടക്കേണ്ടത്. അങ്ങനെ ഇതേ നമ്മൾ അറ്റം വരേക്കും മടക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേ ഒരറ്റത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇനി മടക്കാൻ പറ്റാത്ത രീതിയിൽ ഒരു കുഞ്ഞു പീസ് നിൽക്കുന്നത് കാണാം. ആ ഒരു പീസ് നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. നമ്മൾ പേപ്പർ മടക്കി കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് ഇതേപോലെയാണ് കിട്ടിയിട്ടുള്ളത്. ഇനി നമ്മൾ അതിൻ്റെ ഇതേപോലെ ഒന്ന് തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അടിയിൽ ഇതേപോലെ ഒരു പീസ് ഇനി ഇളകി നിൽക്കുന്നത് കാണാൻ പറ്റും. അപ്പോൾ ആ ഒരു പീസ് അതിൻ്റെ തൊട്ടടിയിലുള്ള സെയിം കളറിലുള്ള ആ ഒരു ഭാഗം ഉണ്ടാവും, ഇതേപോലെ ഒരു കുഴി ഉണ്ടാവും അതിൻ്റെ ഉള്ളിലേക്ക്. അതിൻ്റെ ഉള്ളിലോട്ട് നമുക്ക് അതൊന്ന് കയറ്റി കൊടുക്കാം. കയറ്റി കഴിഞ്ഞാൽ നമ്മളിത് ഇങ്ങനെ ഒന്ന് പൊങ്ങി പൊന്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇതേപോലെ നമ്മുടെ ബാക്കി പേപ്പറൊക്കെ ഇങ്ങനെ പൊങ്ങിയിരിക്കുന്നത് കാണാൻ പറ്റും.
അത് നമ്മൾ ഇതേപോലെ തന്നെ മടക്കി ഉള്ളിലോട്ട് ആക്കി കൊടുക്കാം. വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോയെന്ന് അറിയില്ല, അഥവാ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വീഡിയോ ബാക്കോട്ടേക്ക് സ്കിപ്പ് ചെയ്തിട്ട് ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ ഭയങ്കര സിമ്പിളാണ് കേട്ടോ, നമ്മൾ ഒന്ന് ഫസ്റ്റ് കാണുമ്പോഴേ നമുക്ക് മനസ്സിലാവാതിരിക്കുകയുള്ളൂ, പിന്നെ കാണുമ്പോൾ നമുക്ക് തിരിയും എന്താണ് ചെയ്യുന്നതെന്നുള്ളത്. അപ്പോൾ ഇതേപോലെ ഒന്ന് ഉന്തി ഉന്തി കയറ്റി കൊടുക്കുക. അപ്പോൾ ഞാൻ ഒന്നും കൂടെ പറയുകയാണ്, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് തോന്നുകയാണെങ്കിൽ ഒന്നും കൂടെ സ്കിപ്പ് ചെയ്തിട്ട് ഒന്ന് കണ്ടു നോക്കുക. രണ്ടു മൂന്ന് പ്രാവശ്യം കാണുമ്പോഴത്തേക്കും ഉറപ്പായിട്ടും നിങ്ങൾക്ക് പിടികിട്ടും എന്താണ് സംഭവം എന്നുള്ളത്. അപ്പോൾ ഇതേപോലെ നമുക്ക് ആ ഒരു അറ്റം വരേക്കും ഇങ്ങനെ മടക്കി മടക്കി ഉള്ളിലോട്ട് കയറ്റി കൊടുക്കാം. അങ്ങനെ ദേ നമ്മുടെ ടോയ് നമുക്കിവിടെ സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ ചെയ്യാനായിട്ട്. ആ ഒരു മടക്കുന്ന കാര്യങ്ങൾ മാത്രമേ കുറച്ച് സൂക്ഷിച്ച് കാണേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്നൊക്കെ ഞാൻ ദേ കാണിക്കുന്നുണ്ട്. ഇതേപോലെ ഇങ്ങനെ തിരിച്ച് തിരിച്ച് നമുക്ക് പല പല ഷേപ്പിൽ ഈ ഒരു ടോയ് നമുക്ക് ആക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഭയങ്കര നല്ലൊരു രസമാണ് ഇതിനെ കൊണ്ട് കളിക്കാനായിട്ട്. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക. കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോസ് കാണുന്നവരും പുതിയതായിട്ട് വന്നവരും ഒക്കെ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.